സ്വാഗതം ഇന്നത്തെ സൺറൈസ് കഫേയിലേക്ക്. ഇന്നത്തെ നമ്മുടെ സൺറൈസ് കഫേയിൽ നമ്മളിന്ന് ബെൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ സൺറൈസ് കഫേ എത്തിയിരിക്കുന്നത്. അപ്പം എന്തായാലും ബെന്നിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഒരാളല്ല ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്ന മൂന്ന് പേരാണ് ഇന്നത്തെ സൺറൈസ് കഫേയിൽ നമ്മുടെ അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ടൈറ്റിൽ റോൾ ചെയ്ത ബെൻ, നമ്മുടെ സ്വന്തം ജിഗ്രു, അതുപോലെ തന്നെ രാജേഷ് ശർമ്മ, അൻവർ ഷെരീഫ്, ഈ മൂന്ന് പേരുമാണ് ഇന്നത്തെ സൺറൈസ് കഫേയിൽ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മൂന്ന് പേരെയും സ്വാഗതം ചെയ്യാം. മൂന്ന് പേർക്കും സ്വാഗതം നമ്മുടെ പ്രോഗ്രാമിലേക്ക്. ആദ്യം തന്നെ നമ്മുടെ കുട്ടിക്കുറുമ്പൻ, എന്ത് പറയുന്നു ജിഗ്രു? ജിഗ്രു എന്ന് വിളിക്കണോ ഗൗരവ് മേനോൻ എന്നുള്ള ഗൗരവം ഉള്ള ആ പേര് വിളിക്കണോ? അല്ല, ഇനി മുതൽ ആ ജിഗ്രുവും ഗൗരവ് മേനോനും ഒക്കെ മാറും, ബെൻ ബെന്നാവും, ബെന്നിലേക്ക് മാറും അല്ലേ? എന്നിട്ട് ഇവരിങ്ങനെ ചിരിച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ ആള് അത് ഒരു പ്രശ്നമുണ്ട്, സ്റ്റാർട്ട് ആക്ഷൻ എന്ന് പറയണം, ക്യാമറ സ്റ്റാർട്ട് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചാടും. ഒരു എന്താണ്, ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് വലിയൊരു ഗ്രാമത്തിലേക്ക് വരുമ്പോ, അല്ല വലിയൊരു സിറ്റിയിലേക്ക് വരുമ്പോ അവിടുത്തെ ഫ്രണ്ട്സും പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഓരോ പിള്ളേരും, പിന്നെ അവിടുത്തെ എന്താണ് സിറ്റിയിലേക്ക് ഒരു അമ്മ, ആ അമ്മക്ക് മറ്റുള്ള കുട്ടികളെ കണ്ട് തോന്നിട്ട് എന്താണ് സ്വന്തം കുട്ടീനെ സിറ്റിയിൽ പഠിപ്പിക്കും ഇംഗ്ലീഷ് മീഡിയം. അപ്പം അങ്ങനെ പോയിട്ട് ഈ കൊച്ചിന് ഒന്നും പഠിക്കാണ്ടായി, പിന്നെ ട്യൂഷൻ ടീച്ചറിനായിട്ട് അങ്ങനെ കുറേ ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ അത്രയ്ക്ക് ആഴത്തിലേക്ക് പോണില്ല, എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇന്നതിപ്പോൾ കുട്ടികൾക്ക് മെസ്സേജ് ഉണ്ട്, വലിയവർക്ക് മെസ്സേജ് ഉണ്ട്, അമ്മമാർക്കാണ് മെയിനായിട്ട് മെസ്സേജ്, കുട്ടികളെ എങ്ങനെ വളർത്തണം, അമ്മമാർക്കാണ് കുട്ടികളെ എങ്ങനെ വളർത്തണം. ഇതൊന്നും അല്ല, ഇനിയും കിടക്കണ്ട്. ഇതിങ്ങനെ ചെറുതാക്കി പറയാം, കൊറേ കുരുത്തം കേട്ട കുട്ടികള് വള്ളി പിടിക്കുന്ന ടീം, ഒരു വീട്ടില് വല തലവേദന പിടിച്ച ഒരു അഞ്ചാറ് കുട്ടികള്, പിന്നെ അപ്പുറത്തെ ഇപ്പുറത്തെയും കുട്ടികള്, ഇവന്മാരെല്ലാം കൂടെ ടൗണില്, ഇതിലെ ഇവനെ ടൗണിൽ കൊണ്ടുപോയിട്ട് പുതിയ കുരുത്തക്കെട്ടിലേക്ക് ഇടുക. ഇത്തരത്തിലുള്ള അടിച്ചുപൊളി സിനിമ ഇത്. യവന്മാര് കാണിക്കുന്ന വിക്രിയകള്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊന്നും അല്ല ഇരുത്തേണ്ടത്. അതിലെ ആ സീൻസ് കണ്ടു കഴിഞ്ഞാൽ കുരുത്തക്കേടും അതിന്റെ അങ്ങേയറ്റത്തെ വേലോത്തരങ്ങളും, ആ സോങ് കണ്ടില്ലേ, പിന്നെ കൊറേ എന്താണ് കള്ളച്ചന്മാരും കൊറേ ബന്ധുക്കളും. ഇതിനകത്ത് ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ട് കുട്ടികളുടെ, പിന്നെ മുതിർന്നവരുടെ ഒരു ഗ്യാങ് ഉണ്ട്, അതിലൊരു ഒരു 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 ആള് ആ ചേട്ടൻ, പിന്നെ വെള്ളിമുങ്ങയുടെ ഡയറക്ടർ ജിബു ചേട്ടൻ, ജിബു ചേട്ടൻ ചേട്ടൻ ഏറ്റവും മുത്തേട്ടൻ, ഒരു കുടുംബം എന്ന് പറയുന്നത് സുരാജ് ചേട്ടൻ, സുരാജ് വിഞ്ഞാറമ്മൂട് ഇതിലെ ഒരാള്, പിന്നെ ഒരാളും കൂടെ ഉണ്ടല്ലോ ആ ജിനീഷ്. അങ്ങനെ പറയുന്നത് ഒരുപാട് പേര് തകർപ്പൻ അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻ എന്ന് പറഞ്ഞാ വിപിൻചേടെ മൂന്ന് ക്യാരക്ടർക്ക് ഡബ് ചെയ്ത് പല പല സൗണ്ടില് മൂന്ന് ആൾക്കാർക്ക് ഡബ് ചെയ്ത്. നമ്മുടെ ഹോംലി മീൽസിലെ പ്രിയപ്പെട്ട നായകൻ വിപിൻ അറ്റ്ലി ഡയറക്ടർ ആയിരിക്കുന്ന ഒരു ഫിലിം. അതെ, അത് മാത്രല്ല, ഇനി ബാക്കി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പറയൂ. ചേട്ടനായിട്ട് ഇപ്പൊ മ്യൂസിക് ഡയറക്ടറാണ്, ഹരിയങ്കിളാണ് ഇതിന്റെ ഡി ഒ പി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തോണ്ടിരിക്കുകയാണ് സകലകല വല്ലവൻ. അത്യാവശ്യം കൊറേ ആൾക്കാർക്ക് ഡബ് ചെയ്തിട്ടുണ്ട് പല ശബ്ദത്തിൽ. എന്ത് വേണം ഒരു ഡയറക്ടറിന് ചെയ്യാവുന്നതിന്റെ മാക്സിമം. അതുപോലെ തന്നെ ഇപ്പൊ വിപിൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങള് ഒരു ഒരു ദിവസം മുമ്പ് വിപിൻ ചേട്ടൻ അത് ആലോചിക്കും. നമ്മളിപ്പോ ഒരു കാര്യം ആലോചിക്കുമ്പോ അത്
കറക്റ്റായിട്ട് അതിന്റെ മുമ്പിലെ മിഞ്ചനത് ആലോചിച്ച് പറഞ്ഞാണ് എടാ നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞിട്ടായി പിന്നെ നമ്മളത് നമ്മളെ തലയിൽ അത് കയറുന്നത് ആ അങ്ങനെയാണെന്നാകും. ഇപ്പൊ നമ്മള് ചിന്തിക്കുന്നതിന്റെ കുറച്ച് മുന്നിൽ നിൽക്കുന്ന ആളാണ് മിഞ്ചാണ്. രാജശി അതുപോലെ അൻവർ അതുപോലെ ഇദ്ദേഹത്തോട് നമ്മുടെ ജിഗ്രൂവിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ആള് വളരെ സീരിയസ് ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മളുടെ അടുത്ത് പറയാം. ഒരു മുതിർന്ന ആളൊക്കെ സംസാരിക്കും അത് ഇങ്ങനെയാണ് അവൻ കാര്യത്തോടെ എടുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മാറും. അപ്പം ഞാൻ ചോദിച്ചു മോനെ ഇതിൻ്റെ ബാക്കിയുള്ള എങ്ങനെയാണെന്ന് ഓരോ സിനിമയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയാണ് സിനിമയിലിപ്പോൾ രാജേഷിയാണ് ഇങ്ങനെ ഫാദറായിട്ട് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ ആള് കാണുന്ന പോലെ ഒന്നും അല്ല, ആള് ഭയങ്കര പേടിത്തൊണ്ടനാന്നു. അല്ല വേറൊരു കാര്യമുണ്ട്, ഞാൻ മോശമൊന്നും അല്ല, ഭീകര കക്ഷിയാണ്, അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇവരുടെ കുരുത്തക്കേടിന് മുമ്പ് നമ്മളൊന്നും അല്ല, എന്തല്ലേ ഇവർക്ക്, കാരണം ഇല്ലെങ്കിൽ തീർന്നു ഒരു കല്ലെടുത്ത് എറിയുക, അതൊന്നും ഇവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമല്ല, ഒന്നും നോക്കാനല്ല, കേസില്ല, പ്രശ്നമില്ല. അപ്പൊ ഇവരോട് നമ്മളെപ്പോഴും പേടിത്തൊണ്ടനെ പോലെയും മര്യാദക്കാരനായിട്ട് അതെ മര്യാദരാമനായിട്ട് ഇരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് സിനിമയിലെ ക്യാരക്ടേഴ്സിലെ കഥാപാത്രങ്ങളിലേക്ക് വരാം. നിങ്ങളെ രണ്ടുപേരുടെയും ആ ചേട്ടനിലേക്ക് എങ്ങനെയാണ് അൻവർ എത്തുന്നത് ഈ ക്യാരക്ടറിലേക്ക്? ഇത് ഞങ്ങള് ഹോംലി മീൽസിന്റെ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ നമ്മള് ഇതിനെ കുറിച്ച് ഡിസ്കഷൻ നടക്കാറുണ്ട്. വിപിനാട്ടിലി, ശർമ്മജി, ജിഗ്രു, പിന്നെ തൊമ്മിണ്ട്, ഷെറിജി, ഞങ്ങള് ഇതിനെ കുറിച്ച് സംസാരിക്കണം. ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് നമുക്ക്, ഇത് ഈ പ്രൊജക്ട് ഇനി അടുത്ത പ്രൊജക്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യണം. അപ്പൊ അപ്പോ തന്നെ ഇവനെ ജിഗ്രുവിനെ വിപിനാട്ടിലി മനസ്സിൽ കണ്ടിട്ടുണ്ട്, പെന്നെ പെന്നെ എന്നൊക്കെ വിളിക്കാറുണ്ട് ഇടയ്ക്ക് പുള്ളി. അപ്പോഴേ അന്നൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഇതിനെ കുറിച്ചൊരു ഇതില്ല. അതായത് ഷൂട്ടുകാരുടെ ലാസ്റ്റ് ആകുന്ന സമയത്താണ് ഇത് വിപിൻ പൊട്ടിക്കുന്നത്. ആ അപ്പോഴത്തേനും ഹോംലി മീൽസിൽ ഞങ്ങളെല്ലാം ഒന്ന് നല്ല ഇതിലെത്തി. ആ സമയത്ത് ഇവനെ ബെന്നെ എന്നൊക്കെ വിളിക്കുന്ന പരിപാടി ഉണ്ട്. നമുക്കിത് എന്താ പിടുത്തില്ല, ഇവര് തമ്മിൽ രഹസ്യ ധാരണ നടക്കുന്നുണ്ട് അവിടെ. ഞാൻ അടുത്ത ബെന്നെന്ന് പറയുന്ന നിന്നെ വെച്ചുകൊണ്ട് ഞാനൊരു സിനിമ ചെയ്യുന്നു മറ്റേതാ. ആ ഇതറിഞ്ഞപ്പോഴാണ് ഇത് പിന്നെ അവിടെ ഇവിടെ ഓരോരുത്തർ അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് റോള് വേണ്ടേ. ഞങ്ങള് കാരണം ഇത് ഹോംലി മീൽസിന്റെ സ്പേസിലുണ്ടായ കഥയാണ്, സബ്ജക്റ്റാണ്. അപ്പൊ പിന്നെ അതിനകത്ത് ഞങ്ങൾക്കൊക്കെ അവകാശമുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഓരോരുത്തരായിട്ട് അതിനകത്ത് കഥാപാത്രങ്ങളെ സ്റ്റോറി വൺലൈൻ ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ ഉണ്ട്, അപ്പൊ നമ്മുടെ മനസ്സിലുണ്ട് ആ ക്യാരക്ടർ കുഴപ്പമില്ല, നല്ല ക്യാരക്ടറാണ്. അപ്പൊ ശർമാജി വേണം, തൊമ്മി വേണം, ഞങ്ങളെ ആഗ്രഹം തന്നെ, എല്ലാരും വേണം. കാരണം മുമ്പുള്ള ഒരു സിനിമ ചെയ്യുമ്പോ നീരജൻ അന്ന് വേറൊരു പടത്തിലായിരുന്നു. അപ്പൊ ഇടയ്ക്ക് പിന്നെ ചെയ്യാമല്ലോ. ഇപ്പൊ ഷെറിജൻ ആയാലും ഷെറിജേട്ടൻ ഓഫീസിലൊക്കെ ലീവ് ഇട്ടുള്ളൂ. ക്യാമറക്ക് പിന്നെ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയിട്ട് അവരെ അങ്ങനെ പല പല ടീമെല്ലാവരും. ഇപ്പോ നീരജണ്ണാലും നീരജണ്ണന്റെ ഇപ്പൊ നീരജണ്ണന്റെ ഒരു പിടിപാട് വെച്ചിട്ട് പലയിടത്ത് അറേഞ്ച് ചെയ്യും. അങ്ങനെ മൊത്തത്തില് ഹോംലി മീൽസിൽ എല്ലാവരും ഇതിന്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. നിനക്ക് ഫേസ്ബുക്കിലൊക്കെ പേജും കാര്യങ്ങളൊക്കെ ഉണ്ടോ മോനെ? ഉണ്ട്. അതാരപ്പം നോക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്താണ് സിനിമാ പ്രാമന്റെ നോക്കാറുണ്ടോ? പേജിലേക്ക് നോക്കാറുണ്ടോ? ഈ പേജില് ആരാധകർ ഇഷ്ടം പോലെ ഉണ്ട്. എൽ കെ ജി പഠിക്കുന്ന സിന്ധുകുട്ടി, പിന്നെ മൂന്നാം ക്ലാസ്സിലെ മഞ്ജിമ, പിന്നെ അത് പറയുന്ന ഇവരൊക്കെ പറയാണ്ട് ശർമ്മജങ്ങള് നല്ല പുള്ളുപടിയാണ് എന്ന് പറയാറുണ്ട് ഇവരൊക്കെ. ആണല്ലേ ഇങ്ങനെ ഓരോരോ പാതകൾ വെക്കുന്നു മൊത്തത്തിൽ ബെന്നിന്റെ ഷൂട്ട് നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഭയങ്കര ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ അൻവർ ഫുള്ളുണ്ട്, അൻവറും മൈക്കാട് പണിയായിരുന്നു ബെന്നിന്റെ. ഇവരാരും ആരും ആക്ടേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ മാറി നിൽക്കുന്നവരെ ഇല്ല, ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഹരിചട്ടനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതാണ് ഈ സിനിമയുടെ. മറ്റേ രാംഗോപാൽ വർമ്മയുടെ ഷൂൽ എന്ന് പറയുന്ന സിനിമയുടെ ക്യാമറാമാൻ ആണ് എന്ന് സ്വന്തം. അതില് നാഷണൽ ഷട്ടർ ഇതിന്റെയൊക്കെ ക്യാമറാമാൻ ആണ്. ഈ വലിയ ലെജൻഡ് ആയിട്ടുള്ള മനുഷ്യൻ സത്യം പറഞ്ഞിട്ടില്ല, പരദൂഷണം പറയാന്ന് വിചാരിക്കുന്നു. നമ്മളൊരു അകൽച്ച ഇട്ടൊക്കെയാണ് ഇവരോട് നിൽക്കുന്നത്. ഈ മനുഷ്യ പിള്ളേരെക്കാളും കഷ്ട ഈ ഹരിയേട്ടന്, ഈ പിള്ളേർ ഞാൻ വരുമ്പോ കാണുന്ന കാഴ്ച ഇവരുമായിട്ട് വള്ളത്തെ കിടന്ന് പറയുക. പിന്നെ ക്യാമറ
ഞാൻ ഒരു അവിടെ വരുമ്പോഴത്തേന് ക്യാമറ പൊക്കി കളിക്കുന്നു. ആരാ എന്താ ക്യാമറ? അപ്പൊ ഞാൻ ചെയ്തത് എന്ത്, ഹരിയേട്ടൻ ഇത് ഇങ്ങനെ ഇതാക്കുന്നത് ഷോർട്ട് എടുക്കാണ്. പിന്നെ ഇവരുടെ സംശയങ്ങളുണ്ട്, കുട്ടികളുടെ ഭയങ്കര സംശയങ്ങളുണ്ടല്ലോ. പിന്നെ അപ്പൊ വിപിനിടയ്ക്ക് വിപിൻ ഇങ്ങനെ ഇത് ഇവിടെ നിന്നൊരു സംശയം, ജുഗുറിന്റെ സംശയമുണ്ട്, ഇതിനിടയ്ക്ക് മറ്റേ അവന്റെ പേരെന്താ മോനെ, ചാമി, ചാമിയുടെ സംശയമുണ്ട്, ചീക്കുച്ചിയുടെ സംശയമുണ്ട്, പിന്നെ മറ്റേ വേറെ ചെറിയ സംശയമുണ്ട്. ഇതിനിടയ്ക്ക് നിന്നൊക്കെയാണ് ഞങ്ങൾക്ക് സീനുകൾ പറഞ്ഞു തരുന്നത്. പിന്നെ വിപിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് വിപിൻ്റെ മനസ്സിലാണ്. അപ്പം ഈ സ്ക്രിപ്റ്റ് പറഞ്ഞു തരിക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഇതാണ്. അവിടെ വെച്ചൊക്കെ ഇരുന്നൊക്കെയാണ് സ്ക്രിപ്റ്റ്, ആ ക്യാമറ ഇപ്പുറത്തൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഡയലോഗ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സാധനം അല്ല ഇപ്പം ഇത് പറഞ്ഞു തന്നു. അപ്പം ഈ സിനിമ ഫുള്ള് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വിപിൻ വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഹോംലി മിൽസ് കഴിഞ്ഞപ്പോൾ ഒരു മാസം ഞാൻ കാണുമ്പം ഒരു മാസം ഈ പ്രോജക്റ്റുമായിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ നടക്കുക അല്ലേ, കണ്ടടത്ത് മുഴുവനും തെണ്ടി നടക്കുക. ഇതിൽ പിന്നുള്ള സ്റ്റോറി പ്ലാനിങ് പിന്നെ കഥ പറയൽ കാസ്റ്റിംഗ് ഒക്കെ അപ്പൊ നിങ്ങൾ നടക്കായിരുന്നു. ആണല്ലേ? ആ പാട്ടില്ലേ, ആ ഓ എൻ ജി, ആ ആ പാട്ടൊക്കെ എത്ര രസമായിട്ടാ മോൻ പാടിയിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഞെട്ടിയിരിക്കുന്നു. ഇപ്പൊ പിള്ളേരൊക്കെ അതൊക്കെ പാടി ഇങ്ങനെ അടിച്ചുപൊടിച്ചെടുക്കാം. ഒന്ന് ഒന്ന് നോക്കാം. ഓ എന്ത് ജീവിതം ഇതെന്ത് ജീവിതം, വല്ലപ്പാട്ടോ പൂച്ച ആയാലോ. ഓ എന്ത് ജീവിതം ഇതെന്ത് ജീവിതം, വല്ലപ്പാട്ടോ പൂച്ച ആയാലോ. വളരെ രസകരമായ സാധനം എന്ന് പറഞ്ഞാൽ ഇത്, ഈ പാട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കാലോ, വെറുതെ ഈ പാട്ട് പാടി ഗംഭീരായിട്ട് ജുഗു വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും അമ്മ പറഞ്ഞു ഇത് പാടിക്കോ, പക്ഷെ വീട്ടിനകത്ത് വേണ്ട, മുട്ടേല് തല്ലി പിടിക്കുന്നു, വെറുതെ ഇങ്ങനെ ഇരിക്കാലോ. അല്ല അല്ല, പക്ഷെ ഈ പാട്ടിന്റെ ഏറ്റവും വലിയ ആരാധന നമ്മുടെ കുട്ടികളാണ്. അവര് അവർക്ക് അവരിലേക്ക് ഇത് ഭയങ്കരമായിട്ട് ഇറങ്ങിച്ചേരുന്ന ഒരു പാട്ടാണ്. അപ്പൊ എല്ലാവരും വീട്ടില് നമ്മുടെ ചെറുതുങ്ങള് ഈ പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുന്നതാണ് കുട്ടി. ഒരു കുഞ്ഞുങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഒരു കുട്ടിയൊക്കെ വളരുന്ന വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഈ കുട്ടികള് അവരുടേതായ ഒരു സ്പേസ്, ഒരു കളിക്കുന്ന സ്പേസ് ഡെവലപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു മാളിൽ പോവുക അല്ലെ ഹോട്ടലിൽ പോവുക, അവർ പെട്ടെന്നാണ് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു സ്പേസ് ഉണ്ട്, അവർക്കൊരു സോങ് ഉണ്ട്. ആ ഒരു സോങ് ഉണ്ടല്ലോ മോൻ പാടുന്നൊരു സോങ്, വാട്ട്യാതാവേ വാട്ട്യാതാവേ കാളയ്ക്ക് എത്ര കാലുണ്ട്, കാലുണ്ട്, ഒന്നുമില്ല ഇതില്. പക്ഷേ ആ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. അപ്പം ഈ സിനിമയുടെ ബെൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രത്യേകതയും അതാണ്. ഇത് നമ്മൾ കുട്ടികളുടെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല, അതിന് അപ്പുറത്തേക്ക് നമ്മൾ കടന്നുപോയ ഒരു കുട്ടിക്കാലത്തെ ഇത് ഈ സിനിമ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ബെന്ന് ബെന്ന് വാട്ടേതാവെന്ന് പറഞ്ഞൊരു ദൈവം ശരിക്കും, പിന്നെ ഈ ബെന്നെന്ന് അറിഞ്ഞൂടാ, വാട്ടേതാവ് എന്താന്ന് ബെന്നെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഇങ്ങനെ ഒരു ദൈവത്തെ പോലെ വാട്ടേതാവിനെ രക്ഷിക്കണ അങ്ങനെയായിട്ട്. ശരി, ഈ വാട്ടേതാവ് എന്ന് പറയുമ്പോ അപ്പൊ തന്നെയാണ് ഈ എന്താണ് ഈ ബെന്നിന്റെ അമ്മയ്ക്ക് ഇങ്ങനെ വട്ടാണ്, ചെറിയൊരു ഇതാണ്, ഇങ്ങനെ വട്ടല്ലെങ്കിലും കൊണ്ട വട്ടാണെന്ന് പറഞ്ഞിട്ട് ചികിത്സിക്കണ കുറെ അനുഭവങ്ങൾ ഇപ്പൊ റിയൽ ആയിട്ടുണ്ട്, റിയൽ ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഈ കുട്ടികളെ നമ്മൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേന് എന്താ പറയുക, ഇവരുടെ പ്രകടനങ്ങളിലൂടെ ഈ ഇവരും മൂന്ന് പേരൊന്നല്ല, വേറെ സ്കൂളിൽ കുറെ ടീമുകളുണ്ട്, അതൊക്കെ ഇംഗ്ലീഷ് സ്കൂളിൽ പിള്ളേരുണ്ട്. നമ്മളൊക്കെ വീട്ടിൽ ഒരു കുട്ടിയെ രണ്ട് കുട്ടിയൊക്കെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നമുക്കറിയാം. പക്ഷെ ഒരു 30 കുട്ടികളെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ചെയ്യേണ്ടി വരുമ്പോഴത്തേനുണ്ടല്ലോ, നമ്മൾ ഈ ടീച്ചർമാർക്ക് പലരെയും നമ്മൾ നമിച്ചു പോകും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 30 കുട്ടികൾ 30 കുരുത്തക്കെട്ടതിന്റെ അങ്ങ് ഇത് അതിന്റെ എം എക്ക് പഠിക്കുന്ന ടീമുകളാണ്. അല്ല, ഒരു കൺട്രോൾ, ഈ നേരത്തെ ഈ പാട്ടിലും ഈ സിനിമയിലും ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരു പ്രായമാണ് അവർക്ക്, ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല, ഫ്രീ വേർഡ്സ് അല്ലേ.
അപ്പൊ അവരുടെ ഒരു ഏജും ഇതില് 100 പേര് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയാനുള്ളത് 100 പേര് അഭിനയിച്ചിട്ടുണ്ടാവും, 100 പേരും നല്ല ടാലന്റ് ഉള്ള കുട്ടികളാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. 100 പേരും ഫിൽട്ടർ ചെയ്തിട്ടുള്ള കുട്ടികളാ. അതിനകത്ത് തന്നെ 30-20 കുട്ടികൾ ക്യാരക്ടേഴ്സിനെ ചെയ്തിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് അതിന്റെ പിന്നില് ഇതിനകത്ത് ഈ സിനിമയുടെ എന്താ പറയാ, ഇത് കുട്ടികളുടെ സിനിമ അല്ല എന്ന് നമുക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ പറയാൻ പറ്റും. കാരണം യൂത്തിന്റെ ഒരു അടിച്ചു പൊളിക്കുന്ന സിനിമ, ഫാമിലി എന്റർടൈനർ എല്ലാ രീതിയിലും. ഇതിനകത്തൊരു മെസ്സേജ് കൃത്യമായിട്ടുണ്ട്. വിപിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ തമാശയിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ സിനിമ. അതായത് അച്ചേട്ടനിട്ട് ചെറിയൊരു പാര കൊടുക്കണായിട്ടുണ്ട്. ഇതിന് നമ്മള് സിനിമകളിലായാലും ശരി, നമ്മൾ കണ്ട് മടുത്തുപോയ ഒരുപാട് തമാശകളുണ്ട് ഇല്ലെങ്കിൽ സീക്വൻസുകളുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് വിപിൻ കട്ട് ചെയ്ത് മാറ്റും. ചിലപ്പം അറിയാതെ ആണെങ്കിലും ചിലപ്പോൾ ചില സീൻസിൻ്റെ ഡിസ്കഷൻ വരുമ്പോഴത്തേന് ചിലപ്പം അന്മറൊക്കെ ചെന്നിട്ട് ചില തമാശകൾ അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന തമാശകൾ പറയുമ്പം കൃത്യമായിട്ട് വിപിൻ പറയും അത് വേണ്ട, സാധനം കൊള്ളാം, പക്ഷെ അതിപ്പം ഇവിടെ വേണ്ട. ഏഹ് നമ്മളൊക്കെ കൂടുതലും നമ്മൾക്ക് കിട്ടുന്നത് ഇനി ഞാൻ പറയുമ്പോൾ എനിക്കാ കിട്ടാറുള്ളൂ. അതല്ലേ ഇപ്പം ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഇപ്പം ഏകദേശം പറഞ്ഞു. ഇനി രാജേഷിയുടെ ഒരു കഥാപാത്രത്തെ കുറിച്ച് പ്രീസ്റ്റാണ് ഈ ക്യാരക്ടർ. ഇയാള് അതായത് നമുക്കിടയിൽ എല്ലാം അറിയാമെന്ന് പറഞ്ഞ് നടക്കുന്ന, എല്ലാം തികഞ്ഞു എന്നൊക്കെ വിചാരിക്കുന്ന ചില വ്യക്തിത്വങ്ങളാണ് ഇതിന്. ഈ ഇത്തരത്തിലുള്ള വ്യക്തിത്വത്തിൻ്റെ കുറച്ച് എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ വേറൊരു കാര്യം തന്നെ, ഹോംലി മീൽസിൽ ഞാൻ മോസപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ബെച്ചു എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തത്. ഇത് ഡിഫറെൻ്റ് ആയിരിക്കണമെന്ന് വിപിൻ അന്ന് തന്നെ തീരുമാനിച്ചു. വളരെ വേറൊരു സ്വഭാവം തരുന്ന, മറ്റേ അത് ഗുണ്ട അങ്ങനെയുള്ളതൊന്നുമല്ല, അതിലൊരു ഇമേജ്. ഈ ബെച്ചു എന്ന് പറയുന്ന ക്യാരക്ടറെ ചെയ്ത അൻവറാണ് ഇതിനകത്ത് ആ ചേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര ചേഞ്ച് എല്ലാവരിലും. കാരണം ക്യാരക്ടർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, കാരണം അത്രയും വ്യത്യസ്തമായിട്ട് ഓഡിയൻസിലേക്ക് ഈ സിനിമ ചെല്ലണം, ഇതിനകത്തെ ക്യാരക്ടേഴ്സ് ചെല്ലണം, അതുകൊണ്ട് ഫ്രഷായിട്ടുള്ള സീനുകൾ ഇതിനകത്ത് ഇതാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രമാത്രം ഇതാണ്. പിന്നെ തമാശ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില തമാശകൾ. പിന്നെ വിപിൻ ചേട്ടന്റെ ലൈഫിലുണ്ടായ കുറെ കോമഡികൾ, അതെ ഫ്രഷ് കോമഡി, ജീവിതവുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് ഇതിലെ തമാശകൾ. ബെൻ ശരിക്കും വ്യത്യസ്തമായ ഒരു കഥയാണ്. അപ്പോ കണ്ടവരിപ്പോ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ ഇനി കാണാൻ പോകുന്നവരും കാണണം. ഇപ്പോ എന്റെ കൂട്ടുകാരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു പടമായിരുന്നു. എന്റെ കൂട്ടുകാരൊക്കെ പോയി കണ്ടു, ടീച്ചേഴ്സ് പോയി കണ്ടു, നല്ലൊരു പടമാണ്. പിന്നെ അപ്പോ കൂട്ടുകാരോടൊക്കെ ഒരു ഫിലിം ഇറങ്ങുന്നത് ഇപ്പം ഇവന് ഇപ്പം ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരാളായല്ലോ. ഫാൻസ് ഉണ്ട്, അതെ. 22 ഫിലിമാണ് ഇത്രയും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ചെയ്തത്, നമ്മളെക്കാളും എക്സ്പീരിയൻസ്. അങ്ങനെ പറയാമല്ല, ഇപ്പോ എനിക്ക് ഞാൻ സിനിമയിലാകത്തുള്ളൂ. കാരണം എനിക്ക് ഇപ്പോ ശർമ്മജംഗൽ എന്ന് പറഞ്ഞ നാടകത്തിൽ കയറി ഒരു അവാർഡ് വന്നിട്ടാണ്. അപ്പോ സിനിമയും നാടകം വെച്ച് നോക്കിയാൽ ശരിക്കും നാടകമാണ് കുറച്ച് പാട്. സിനിമ എന്ന് പറഞ്ഞാൽ ഈസിയാണ്, ശരിക്കും ആ ഫീൽഡിൽ തുടരാൻ പറ്റും. നാടകം ഭയങ്കര ടഫാണ്. അപ്പോ നാടകം ശരിക്കും സീനിയർ ഞങ്ങളെ സീനിയർ അല്ലേ. ബെന്നിലൊക്കെ നമ്മള് ഹോംലി മീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ചത് ശർമ്മജി ഉഞ്ഞ അകത്തോട്ട് കേറി നിക്കി 35 അല്ലേ ഇട്ടിരിക്കുന്ന. എന്തായാലും നിങ്ങള് മൂന്ന് പേരും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് എനിക്കൊരു ഒരു ഇന്റർവ്യൂ ആ ഒരു ഫോർമാറ്റിലേക്ക് എനിക്ക് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. മൂന്ന് ഇപ്പൊ വീട്ടിലോ അല്ലെങ്കിൽ നമ്മള് ഫ്രണ്ട്സൊക്കെ കൂടി ഇരുന്നിട്ടുള്ള ഒരു സംസാരം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ജിഗ്രു കലക്കി ഓരോ കാര്യങ്ങൾ അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങളും ശരിക്കും കുട്ടികളിൽ നിന്ന് ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് പഠിക്കാം എന്ന് പറയുന്നത് വളരെ വാസ്തവം കേട്ടോ. ഇവിടെ വന്ന് കുറച്ച് നേരമായുള്ളൂ, പക്ഷെ കുറെ ഏറെ കാര്യങ്ങള് ഇവിടെ പ്രായത്തിനും അപ്പുറത്തേക്കുള്ള ഒരാളാണ്. ഒരു ആക്ടർക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് അത്, കൃത്യമായിട്ട് ഉള്ള ഒരാളാണ്. അതെ. അപ്പൊ മോനെടാ
എല്ലാവിധ ആശംസകളും നീ അങ്ങനെ തകർക്ക് കേട്ടോ. അപ്പം ഇനി അടുത്ത സിനിമയുടെ ഞങ്ങള് പ്രേക്ഷകർ കണ്ടിട്ട് കാര്യമില്ല, ഞങ്ങള് ഇന്റർവ്യൂ ആൾക്കാരെ പോയി കണ്ടില്ലെങ്കിൽ. അപ്പോ ചേച്ചി ചേച്ചി ഇപ്പൊ ബിസി ആണെങ്കിലും സമയം ഉണ്ടാക്കി ചേച്ചി കണ്ടു, ചേച്ചി കണ്ടു, ചേച്ചിയുടെ ഫാമിലി ആയിട്ട് ഒന്നും കൂടി പോയി കാണാം. ചേച്ചി പറ്റുന്ന അത്രയും പോയി കാണാം. ഒരു കാരണം കൂടെ ഇപ്പൊ ഇത് ഗൗരവ് പറഞ്ഞതിനകത്ത് ഞങ്ങള് കൊറേ പുതിയ ആളുകളാണ്. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ ജനങ്ങൾക്ക് വളരെ പരിചിതനായിട്ടുള്ള ആളുകൾ രണ്ടു മൂന്ന് പേരേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും ബെൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കാണുക, ഇതൊരു ഫാമിലി എൻ്റർടൈനറാണ്, എന്താ പറയുന്നത്, ന്യൂ ജനറേഷൻ ഫിലിമാണ്, കുട്ടികളുടെ സിനിമയാണ്, എല്ലാം കൂടെ ചേർന്നതാണ്, എല്ലാ പ്രേക്ഷകർക്കും കാണാൻ കഴിയുന്ന ഒരു വലിയ വിരുന്നാണ്. എന്തായാലും ഇന്നത്തെ നമ്മുടെ സൺറൈസ് കഫേയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂന്ന് പേരും ചേർന്ന് നമ്മുടെ ഇന്നത്തെ സൺറൈസ് കഫേ പറഞ്ഞ പോലെ തന്നെ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും മൂന്ന് പേർക്ക് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.